നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് എൻ്റെ ദൈവത്തിൽ ഡോക്ടർ ജോർജ് മാത്യു, ഹോളിഗ്രേറ്റീവ് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ്, സൈക്കോളജി പ്രൊഫസറാണ്, സൈക്കോളജി കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി വിഭാഗം തലവനായിരുന്നു. ഏറ്റവും അറിയപ്പെടുന്ന സൈക്കോളജിയിലും പാരാസൈക്കോളജിയിലും അറിയപ്പെടുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയ വോയിസിൽ ഒരാളാണ്. നമസ്കാരം ഡോക്ടർ ജോർജ് മാത്യു. സാർ, നമ്മുടെ പരിപാടി എൻ്റെ ദൈവം എന്നുള്ളതാണ്. ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഇതിലെ ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ഒരു വാക്കിലേക്ക് ദൈവം എന്ന സങ്കല്പം അങ്ങ് ഒതുക്കുകയാണെങ്കിൽ എന്ത് വാക്കായിരിക്കും? ബോധം, കോൺഷ്യസ്നെസ്. അല്ലേ, എന്താ അങ്ങ് ബോധം എന്ന്? നമുക്കെല്ലാം ബോധമുണ്ട്, പക്ഷെ നമ്മുടെ ബോധമെല്ലാം ഈ സ്പേസ് ടൈമിനകത്ത് വരുന്ന ബോധമാണ്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പേസ് ടൈമിന് അതീതമായിട്ട് ഉള്ള ഒരു ബോധമാണ് യഥാർത്ഥ സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ഒരു ഈ ചിത്ത് അല്ലെ, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രജ്ഞാനം, ബ്രഹ്മ എന്നൊക്കെ, അത്തരത്തിലുള്ളൊരു ബോധം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? കണ്ടന്റ്ലെസ് കോൺഷ്യസ്നെസ് എന്നൊരു സങ്കല്പം അല്ലേ? അല്ലെ, ഈ കണ്ടന്റ് ഇല്ലാത്ത ഒന്നും, ചിന്തകളില്ലാത്തൊരു കോൺഷ്യസ്നെസ്, അതൊരു സയന്റിഫിക് റിയാലിറ്റി ആണോ? അങ്ങനെ ഉണ്ടോ? ഈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ സാധാരണ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്പേസ് ടൈമിൽ നിലകൊള്ളുന്ന ഒന്ന് എന്നാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ബോധം എന്ന് പറയുന്നത് സ്പേസ് ടൈമിന് അപ്പുറമാണ്. അപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ള ഒരു ഡ്യുവാലിറ്റി പോലും അവിടെ ഇല്ല. അപ്പോൾ അത് ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല, ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങയുടെ ജീവിതത്തിൽ ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലരും ചോദിക്കുന്ന ഈ ദൈവം എന്ന് പറയുമ്പോൾ ഒരു അനുഭവ സാക്ഷ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ എന്ന് ചോദിക്കും. ഗാന്ധിജി അടക്കം പലരും തങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവികമായ ഇടപെടൽ, ഗോഡ്ലി ഇൻ്റർവെൻഷൻ, അങ്ങയുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അത്തരത്തിൽ എന്തെങ്കിലും അലൗകികമായ അതീന്ദ്രിയമായ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ബോധം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വിഭിന്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാത്ത ഒന്നും അയാൾക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന എല്ലാം ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ തന്നെ ഇച്ഛിക്കുന്നതാണ്. ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അതങ്ങനെ സംഭവിക്കാൻ ഉള്ള കാരണം ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു റീട്യൂണിങ് നടക്കുകയാണെങ്കിൽ ആ സംഭവം മാറും. അല്ല, അപ്പോൾ അങ്ങക്ക് ഏതെങ്കിലും അത്തരം അങ്ങക്ക് നോർമൽ, അതായത് സാധാരണ ഒരു നോർമൽ കോഴ്സിൽ നിന്ന് വിഭിന്നമായി അങ്ങയെ തന്നെ അത്ഭുതപ്പെടുത്തിയ അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങക്ക് വ്യക്തിപരമായി? ഇതൊന്നും ഒരു 100% ഒബ്ജക്റ്റീവായിട്ട് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് തന്നെയും പല ജീവിതത്തിൽ പല പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു റീട്യൂണിങ് നടന്നാൽ ഇതിങ്ങനെ സംഭവിക്കില്ല, നേരെ മറിച്ച് ഇന്നതായിരിക്കും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയും അതേപോലെ സംഭവിക്കുകയും ചെയ്തതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ എത്ര എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളുടെ മനസ്സിൽ നിന്ന് സംഭവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എൻ്റെ മനസ്സൊരു പ്രത്യേക രീതിയിൽ ഇരിക്കുമ്പോൾ ഇന്ന രീതിയിൽ സംഭവിക്കാനിടയുണ്ട്, അത് നല്ല ഒരു കാര്യമായിരിക്കില്ല എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ തന്നെ ഒരു റീട്യൂണിങ് നടന്നു കഴിഞ്ഞാൽ ആ സംഭവിച്ചേക്കാം ഇടയുണ്ടായിരുന്ന ആ ദുരന്തം മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സാധാരണക്കാരൻ കരുതുന്നത് പോലെ ഒരു സ്വർഗ നരകങ്ങൾ, പലപ്പോഴും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, സ്വർഗം നരകം, അവിടത്തെ കിട്ടുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ അവിടത്തെ ദോഷങ്ങൾ, അത്തരം സങ്കല്പങ്ങൾ ഒരു ചൈൽഡിഷായ മൈൻഡിൻ്റെ ഫാൻറ്റസീസ് ആണ് എന്നൊരു വിമർശനമുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ, സ്വർഗം നരകം തുടങ്ങിയ കാര്യങ്ങൾക്ക്? ഈ ബിഷപ്പ് പെക്കിംഗ്ഹാം വാൾഷ് എന്നൊരു തിയോളജിയനുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സ്വർഗവും നരകവും മാനസിക അവസ്ഥകളാണെന്നാണ്. അതായത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും യഥാർത്ഥമായ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ദുഷ്ട ചിന്തകളും വിചാര വികാരങ്ങളും ഒക്കെയാണ് ഉള്ളതെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ നരകത്തിലാണ്. അല്ല, മരണത്തിന് ശേഷം അങ്ങനെ പോകുന്നതോ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തരുന്നതോ അല്ലെങ്കിൽ ഗുണം, അങ്ങനെ ഒരു
ഈ നമ്മളെന്ന് പറയുന്നത് ഒരു ഫോക്കസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. അതുകൊണ്ട് തന്നെ ഈ മരണശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നശിച്ച ശേഷം നമ്മളെ ഇപ്പോൾ നമ്മളായിട്ട് നിലനിർത്തുന്ന ആ കമ്പോണൻസൊക്കെ എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഒരു ഫോക്കസ് എന്നുള്ള നിലയ്ക്ക് മരണശേഷം എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് റീഎക്സ്പ്രഷനും ഉണ്ടാകാം. പക്ഷേ നമ്മളൊരു ക്ലോസ് സിസ്റ്റം ആണെന്നുള്ള ഒരു ഇല്യൂഷനാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായ തെറ്റായിട്ട് എനിക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ സർ, ഇപ്പൊ നമ്മുടെ ഏത് പുരാണങ്ങൾ എടുത്താണ് അല്ലെങ്കിൽ കഥകൾ എടുത്താലും, ഞാൻ അതുകൊണ്ട് ആ ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരമ്മ മഹത്തരമായ ത്യാഗം ചെയ്ത് മരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടാളക്കാരനോ അല്ലെങ്കിൽ നന്മ ചെയ്ത് ഇവർക്ക് മരണശേഷം ഇതിനൊരു ലോ ഓഫ് കർമ്മ പ്രകാരം എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നു എന്നൊരു അത്തരത്തിലുള്ള ഒരു സ്പേസുകളുണ്ടോ? സൈക്കോളജിക്കൽ സ്പേസസോ കോസ്മിക് സ്പേസുകളോ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ നമ്മളുടെ അടിസ്ഥാനപരമായ ജൈവികമായ ഭയം തന്നെയാണ് നമ്മളെ നമ്മളായിട്ട് നിർത്തുന്നത്. ഈ നമ്മളെപ്പറ്റി തന്നെയുള്ള ഈ ആകുല ചിന്ത അല്ലെങ്കിൽ കൺസേൺ ഇതെപ്പോഴും ഇല്ലാതാകുന്നു. അപ്പോൾ നമ്മളും ഇല്ലാതാകുകയാണ്. പ്രത്യേക വ്യക്തി എന്നുള്ള ആ ഒരു നില വ്യക്തിബോധം ഇല്ലാതാകുമ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തോ ഒരു ഒരു ബോധമായിട്ട് മാറുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു നാരോ സെൽഫിഷ് ഇൻട്രസ്റ്റിന് വിപരീതമായിട്ട് ഒരു ത്യാഗ മനോഭാവത്തോടെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മുടെ അടിസ്ഥാനപരമായ ആ ഭയം കുറയുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ആ ശുദ്ധബോധത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്.